അയ്യേ, ഇതെന്താ കരയുന്നോ? ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളെ പോലെ ചാർജ് എടുക്കാൻ പോണേ ആഭ്യന്തരമന്ത്രി. പൊന്നു മോനെ, നന്നായി വാ. ബദരിങ്ങളെ കാത്താളനേ, എന്റെ കുഞ്ഞിന് നല്ലത് വരുത്തണേ എന്റെ പാറേപ്പള്ളി മാതാവേ. റൂട്ടേതാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഈ റോഡ് ക്ലിയർ ചെയ്യാൻ മെസ്സേജ് കൊടുക്കാമായിരുന്നു. പിന്നെ ഈ സ്റ്റേഷന്റെ ബോർഡറിൽ അടുത്ത എസ്കോർട്ടിനെ അറേഞ്ച് ചെയ്യാൻ. വേണ്ട, എനിക്ക് വേണ്ടി ആരുടെയും വഴി മുടക്കാൻ പാടില്ല. എസ്കോർട്ടും ആവശ്യമില്ല, നിങ്ങൾ തിരിച്ചു പൊക്കോളൂ. സാർ, അത് ആഭ്യന്തരമന്ത്രിയുടെ ആദ്യത്തെ ഉത്തരവാണ്. എന്താ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, പൊക്കോളൂ. നീ എന്ത് പറയാ, എന്റെ ഭാര്യയും കുട്ടികളും കൊടി വെച്ച കാറിൽ നമ്മൾ പോലീസ് ആവുമ്പോഴോടുകൂടി പോകുന്നത് കാണാൻ വന്നിക്ക. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അവസരം കിട്ടിയത് അത് നശിപ്പിച്ചു. ഇതൊക്കെ പോളിസി മാറ്റേഴ്സ് ആണ്, പേഴ്സണൽ സ്റ്റാഫ് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. മൂന്ന് പേരോടും കൂടിയാ പറഞ്ഞത്, മനസ്സിലായോ? പറഞ്ഞു എന്നൊക്കെ മറന്നോ? ആ, മൂന്നാളാ കാറ് കയറിക്കും. അപ്പൊ നീയോ? ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഓഫീസിൽ എത്തിക്കോളാം, നിങ്ങൾ ഓഫീസിൽ വെയിറ്റ് ചെയ്താൽ മതി. നീ വേറെ വയ്ക്കാൻ വേണ്ടി പോലീസിനെ പറഞ്ഞേക്കണോ? ഒരു ഞങ്ങൾക്ക് എസ്കോർട്ട് വന്നോട്ടെ. കുമാരട്ട, ആ വണ്ടി കയറ്. തങ്കച്ച, ഓഫീസ് ചെന്നാൽ എന്റെ മുറി കയറ്റി ഒരക്ഷരം മിണ്ടാതെ ഇരുത്തിക്കോണം. ഇയാളെ വെറുതെ കയറി ഉരുവിടരുത്. കേട്ടല്ലോ? ആ, വേറെ വൈകണ്ട, വണ്ടി പോട്ടെ. എന്റെ കാര്യം? ഓ, തന്നെ ഗവൺമെന്റ് ആക്കുന്ന കാര്യം ഞാൻ പറഞ്ഞ് സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങ് ചെന്ന് തുടരപ്പിക്കാം. താങ്ക് യു സർ.